മുമ്പ് ഒരു ബി എസ് എഫിന്റെ റിക്രൂട്ട്മെന്റ് മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ക്ഷണിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ December 1st അപ്ഡേറ്റ് ചെയ്തതും എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ആദ്യ വീക്ക് ഡിസംബറിൽ തന്നെ ഇതിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർക്കും തന്നെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് തന്നിട്ടുമില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ്, എന്താണ് ഇത്രയ്ക്ക് ലേറ്റ് ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ BSF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയലേക്കും അതുപോലെ ASI തസ്തികയിലേക്കും മുമ്പ് ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ട് അതിന്റെ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്ന കാര്യമൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താഴെ നോക്കി മനസ്സിലാക്കാം. 6/8/2022 അപേക്ഷ തുടങ്ങിയത്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 3/9/2022. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ആണ് രണ്ട് തസ്തികക്കും. അതുപോലെ തന്നെ ASI ആകുമ്പോൾ സ്റ്റെനോഗ്രഫി അറിഞ്ഞിരിക്കണം. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയലിന് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് പറയുന്നുണ്ട്. ഇതൊക്കെ നോർമലി ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന സ്പീഡായതുകൊണ്ട് തന്നെ എല്ലാവരും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഹൈറ്റ്, ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. എല്ലാവരും അപേക്ഷിച്ചതാണ്. ഇനി ഡാറ്റ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് അധികം കടക്കുന്നില്ല. ഈ ഒരു യോഗ്യത ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും അപേക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം ഫിസിക്കൽ മെഷർമെന്റും ഡോക്യുമെന്റേഷനും ഉണ്ടാവും. പിന്നെ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡ് ടെസ്റ്റ് ആയിട്ടുള്ള സ്റ്റെനോഗ്രാഫിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെക്ക് ചെയ്യുക. പിന്നെ വരുന്നത് ഫൈനൽ മെഡിക്കൽ എക്സാമിനേഷനുമാണ്. സെൻറ്ററിൻ്റെ കാര്യത്തിലാണ് കുറച്ചും കൂടി എല്ലാവരും തൃപ്തരായിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തൃശ്ശൂർ വെച്ചിട്ടാണ് ഇത് നടക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. December 1st അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ December 1st ഇതിൻ്റെ സെലക്ഷൻ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു സുഹൃത്താണ് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചായിരുന്നു ആർക്കെങ്കിലും അഡ്മിറ്റ് കാർഡ് കിട്ടിയോന്ന് അന്വേഷിച്ചായിരുന്നു. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കേരളത്തിൻ്റെ ഔട്ട്സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റ് ഒക്കെ കിട്ടുക എന്നല്ലാതെ കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി ഇത് ഡൗൺലോഡ് ചെയ്തതായിട്ട് യാതൊരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ, അതായത് 1 മുതൽ 10 ഇടയ്ക്ക് എപ്പോൾ വേണ്ടിക്കലും റിലീസ് ചെയ്യുമായിരുന്നു. 10th തന്നെ ഇത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലുള്ള ആരും തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തതായിട്ട് അറിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എന്ന് അറിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തൃശ്ശൂർ വെച്ചിട്ടാണ് ഈ സുഹൃത്തിന് ഈ ഒരു സെലക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും എവിടെ വെച്ചാണ് നിങ്ങളുടെ സെലക്ഷൻ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത് ഞാനല്ല എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ബ്ലർ ആക്കേണ്ടതിൻ്റെ പകരം ഒരു മിലിറ്ററി പേഴ്സൻ്റെ പിക്കൊക്കെ വെച്ചിട്ടാണ് അയച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹം പേഴ്സണൽ ഡാറ്റ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് അയച്ചു തന്നതാണ്. ഇനി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട വിധം കൂടി പറഞ്ഞുതരാം. താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് താഴെ കാണും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരും, ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ എത്തിച്ചേരും. സോ അവിടെ നിന്ന് നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവുക. ഏറ്റവും താഴെയായിട്ട് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ബ്ലൂ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വളരെ അനായാസമായിട്ട് അവിടെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ കാണാൻ സാധിക്കും. അതിലൂടെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി സുഹൃത്തുക്കളിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.